ദൈവവചനം കേൾക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തിനും സന്തോഷത്തിനുമായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവവചന കേൾവിയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും അത് ഭാവിക്ക് അനുഗ്രഹവും പ്രയോജനമായിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ തിരുവചന മിനിസ്ട്രികൾക്കൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അങ്ങനെ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിൻ്റെ ചവിട്ടുപടികളായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും അവയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവത്തിൻ്റെ വചനത്തിന് ഒരിക്കലും മാറ്റമുണ്ടാകുകയില്ല. ഇന്ന് ഞങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ഈ തിരുവചന മിനിസ്ട്രിയോട് കേൾക്കുന്നതായ ദൈവത്തിൻ്റെ വചനം ഒരുപക്ഷെ ഞങ്ങളുടെ ചുരുങ്ങിയ കാലത്തെ ജീവിതം കൊണ്ട് ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശബ്ദത്തിൻ്റെ മാറ്റുലികൾ ഈ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന നിങ്ങളുടെ മുറിയിൽ അല്ലെങ്കിൽ ലിവിംഗ് റൂമിൽ എവിടെയായിരുന്നാലും അത് മുഴങ്ങിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ഹൃദയങ്ങളിൽ അതൊരു മണിനാദം പോലെ മുഴങ്ങി നിങ്ങൾക്ക് അതിൽ കൂടെ സന്തോഷവും ആശ്വാസവും ലഭിക്കുവാനിടയായി തീരും എന്നത് വളരെ സന്തോഷം തരുന്ന വസ്തുതയാണല്ലോ. ഞാൻ ഈ പ്രോഗ്രാമിൽ തുടർച്ചയായി നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന പുസ്തകമാണല്ലോ സങ്കീർത്തന പുസ്തകങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ദൈവമായ കർത്താവ് ഈ സങ്കീർത്തന പുസ്തകങ്ങൾ നിന്ന് വായിച്ച് ധ്യാനിക്കുവാനും നിങ്ങളോടൊരുമിച്ച് ചിന്തിപ്പാനും ദൈവമായ കർത്താവ് എനിക്ക് തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ എന്നോടൊപ്പം ഈ സങ്കീർത്തന ഭാഗങ്ങൾ ഒന്നുകിൽ ഞാൻ വായിക്കുമ്പോൾ എൻ്റെ കൂടെ വായിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവസരം ലഭിക്കുമ്പോൾ ഈ ഭാഗങ്ങൾ വായിക്കുവാനായി നിങ്ങൾ താല്പര്യം കാണിക്കുന്നു എന്ന് ഞാൻ കരുതട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാനും ഷെയർ ചെയ്യുവാനും ആഗ്രഹിക്കുന്ന സങ്കീർത്തനം സങ്കീർത്തനം 32. ഈ സങ്കീർത്തനം വളരെ ചെറിയൊരു സങ്കീർത്തനമാണ്. ഇതിൽ 11 വാക്യങ്ങൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഞാൻ ഈ സങ്കീർത്തനത്തിൻ്റെ വാക്യങ്ങൾ 11 ഞാൻ വായിക്കും. ഒരുപക്ഷെ അത് ഞാൻ തുടർച്ചയായി വായിക്കുകയല്ല, ഞാൻ ഈ സംസാരിച്ചു വരുന്നതിനുള്ള ബന്ധത്തിൽ അതുമായി ബന്ധപ്പെട്ടതായ വാക്യങ്ങൾ വരുമ്പോൾ ഞാൻ അത് വായിക്കുകയും നിങ്ങൾക്ക് എന്നോട് ഒപ്പം ആ ദൈവത്തിൻ്റെ വചനം തുറന്ന് നിങ്ങൾക്ക് വായിക്കുകയും ചെയ്യാമല്ലോ. 32 സങ്കീർത്തനം അതിൻ്റെ തലക്കെട്ട് നോക്കുമ്പോൾ ദാവീദിൻ്റെ ഒരു ധ്യാനം. അപ്പോൾ ഇത് ദാവീദിനാൽ എഴുതപ്പെട്ട സങ്കീർത്തനമാണെന്ന് ഈ സങ്കീർത്തനം മറ്റ് ആരുടെയും അഭിപ്രായമില്ലാതെ ഇതൊന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. BC 1034 ആണ്ടിൽ ഈ സങ്കീർത്തനം എഴുതിയെന്ന് വേദപഠിതാക്കൾ അഭിപ്രായപ്പെടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു പോലെ ഇതിൽ 11 വാക്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ചെറിയ സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിലെ പ്രധാനപ്പെട്ട വിഷയം, അല്ലെങ്കിൽ ഈ സങ്കീർത്തനത്തിൽ ഇതിൻ്റെ എഴുത്തുകാരൻ പ്രതിപാദിക്കുന്നതും അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ തന്നെ സ്പർശിച്ചതുമായ അതിലടങ്ങുന്ന പ്രധാനപ്പെട്ട വിഷയം ഇങ്ങനെയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് ചെയ്തതായ പാപത്തിൻ്റെ മുൻപിൽ ദൈവം തന്നോട് ക്ഷമിക്കുകയും അങ്ങനെ ദൈവം തൻ്റെ പാപം തന്നോട് ക്ഷമിച്ചതിനാൽ തനിക്കുണ്ടായ ആന്തരികമായ സന്തോഷം, ആ ആന്തരിക സന്തോഷം തൻ്റെ ജീവിതത്തിലെ ജീവിതയാത്രയിൽ അത് തന്നെ സന്തോഷമുള്ളവനാക്കി തീർത്തു. മാത്രമല്ല ആ ഭാഗത്ത് നാം വായിക്കുമ്പോൾ പിന്നെ നമുക്ക് കാണുവാൻ കഴിയും ശരിയായ ഹാപ്പിനെസ് അല്ല റിയൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് മാനസികമായ കുറ്റബോധത്തിൽ നിന്നുള്ളതായ സ്വാതന്ത്ര്യം ലഭിക്കുന്ന അല്ലെങ്കിൽ ലഭിച്ചതായ ഒരു വ്യക്തി, ആ ഒരു വ്യക്തിക്ക് യഥാർത്ഥമായ സന്തോഷം അനുഭവിക്കാനിടയായിത്തീരും. ഈ 11 വാക്യങ്ങളുള്ളതായ സങ്കീർത്തനം ഞാൻ നേരത്തെ പല അവസരങ്ങളിൽ ഓർപ്പിച്ചതുപോലെ ഈ സങ്കീർത്തനങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ ഇതിൻ്റെ പിറകിൽ ഒരു ചരിത്ര സംഭവമുണ്ട്. ഒന്ന് ഒരുപക്ഷെ ആ വ്യക്തിയുടെ ജീവിതത്തോടുള്ള ബന്ധത്തിലായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തി കടന്നുപോയതായ ഏതെങ്കിലും തൻ്റെ ജീവിതത്തിൻ്റെ ഭാരമുള്ള സമയങ്ങളിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപാട് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അതിനോടുള്ള ബന്ധത്തിൽ തനിക്ക് ലഭിച്ചതായ സന്തോഷവും ആശ്വാസവും ആയി നമുക്ക് ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. ഈ 32 സങ്കീർത്തനത്തിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം അല്ലെങ്കിൽ ഒരു ചരിത്രത്തിലേക്ക് നാം നോക്കിയാൽ അതിനെക്കുറിച്ച് ഇങ്ങനെയാണ്. 2 ശമൂവേലിൻ്റെ പുസ്തകം 11 അധ്യായത്തിലും 12 അധ്യായത്തിലും അവിടെ ഒരു സംഭവം നടന്നതായിട്ട് നാം ആ ഭാഗത്ത് വായിപ്പാനായി കഴിയുന്നുണ്ട്. ആ സംഭവത്തോടുള്ള ബന്ധത്തിൽ ഈ എഴുതിയതായ ഈ ലേഖനകർത്താവ്
തൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ തനിക്ക് ദൈവത്തിൻ്റെ മുൻപാകെ തൻ്റെ നിർമ്മല മനസാക്ഷിയിൽ തനിക്ക് നിൽക്കുവാൻ വയ്യാത്തതായ ഒരു സാഹചര്യത്തിൽ ദൈവം മുൻപാകെ താൻ അവയ്ക്ക് വേണ്ടി മാപ്പ് ചോദിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്ത തെറ്റിനു വേണ്ടി ദൈവത്തോട് മാപ്പ് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഈ സങ്കീർത്തനം. ഈ 32 സങ്കീർത്തനവും 51 സങ്കീർത്തനവും ഈ രണ്ട് സങ്കീർത്തനവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 ശമൂവേലിൻ്റെ പുസ്തകം 11-12 അധ്യായങ്ങളെ അത് അവിടെ നടന്ന സംഭവത്തെ ബേസ് ചെയ്ത് എഴുതിയിട്ടുള്ള സങ്കീർത്തനങ്ങളാണ് ഈ രണ്ട് സങ്കീർത്തനങ്ങളും. ഈ സങ്കീർത്തനത്തിൽ നാം വായിക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, നാം ഇന്ന് വസിക്കുന്നതായ ഈ കാലയളവ് അല്ലെങ്കിൽ നാം ഇന്ന് വസിക്കുന്നതായ ഈ നൂറ്റാണ്ട്, ഇന്ന് നാം ഇവിടെ ഓരോ രാജ്യങ്ങളും തിരഞ്ഞെടുക്കുന്നതായ പ്രസിഡൻ്റോ പ്രധാനമന്ത്രിയോ മറ്റ് ഏതെങ്കിലും ഉന്നത നിലയിൽ രാജ്യത്തിൻ്റെ ആ ഭരണകർത്താവായിരിക്കുന്ന വ്യക്തി ജനങ്ങളുടെ ഭൂരിപക്ഷ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ രാജ്യഭാരം ഏറ്റെടുക്കുന്നത്. എന്നാൽ പോലും അവരേതെങ്കിലും വിധത്തിൽ അവരുടെ സാൻമാർഗികമായ ജീവിതത്തിൽ ഏതെങ്കിലും അധപ്പതിച്ചതായ അവസ്ഥയിലേക്ക് അവർ പോയി അല്ലെങ്കിൽ പോയത് അറിയുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്താൽ അവരുടെ പാർട്ടിയോ അല്ലെങ്കിൽ ആ രാജ്യത്തുള്ള ജനങ്ങളോ അവയ്ക്കെതിരായി വലിയ പ്രക്ഷേപണം ഉണ്ടാക്കിയിട്ട് താൻ ആയിരിക്കുന്ന തൻ്റെ പദവിയിൽ നിന്ന് താൻ രാജിവെച്ച് ആ ഔദ്യോഗിക സ്ഥാനം മാറുന്ന സംഭവങ്ങൾ പലതും നാം കണ്ടിട്ടുണ്ട്. ഞാൻ വസിക്കുന്ന അല്ലെങ്കിൽ എന്നെ എൻ്റെ കേൾവിക്കാരായിരിക്കുന്ന നിങ്ങൾ വസിക്കുന്ന നമ്മൾ വസിക്കുന്ന ഈ രാജ്യത്തിൽ അങ്ങനെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. ജീവിതത്തിലെ സാൻമാർഗികമായ കാര്യങ്ങളിൽ അവർ ഇടപെടാത്തതായ കാര്യങ്ങൾ ഇടപെട്ടതിനാൽ അവരുടെ സ്ഥാനവും ഒക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദാവീദ് രാജ്യഭാരം ഭരിക്കുമ്പോൾ അല്ലെങ്കിൽ ദാവീദിൻ്റെ സമയത്ത് രാജാക്കന്മാരെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളായിരുന്നില്ല. ജനങ്ങളുടെ ഭൂരിപക്ഷ വോട്ടുകൊണ്ടോ അല്ലെങ്കിൽ ജനങ്ങളുടെ പൊതു അഭിപ്രായം കൊണ്ടോ ആയിരുന്നില്ല രാജാക്കന്മാരെ തിരഞ്ഞെടുത്തിരുന്നത്. ദൈവമായിരുന്നു ആ കാലങ്ങളിൽ ജനങ്ങളെ ഭരിച്ചിരുന്നത്. ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഭരണത്തിൻ കീഴിലായിരുന്നു ആ കാലയളവിൽ അല്ലെങ്കിൽ ആ ദാവീദ് ജീവിച്ചതായ കാലത്തിലോ അതിന് പിറകിലുള്ളതായ കാലത്തിലോ ദൈവത്താൽ നയിക്കപ്പെട്ട നടത്തപ്പെട്ട ഒരു ഭരണകൂടമായിരുന്നു അന്നുണ്ടായിരുന്നത്. അങ്ങനെ ആരെങ്കിലും ഒരു രാജ്യത്തിന് രാജാവായി വാഴിക്കണമെന്ന് ആവശ്യം വന്നാൽ അല്ലെങ്കിൽ ജനങ്ങൾ ആവശ്യപ്പെട്ടാൽ അവർ ദൈവത്തോട് ആവശ്യപ്പെടും. അങ്ങനെ ദൈവം അവർക്ക് വേണ്ടി ഒരു രാജാവിനെ വാഴിക്കും. അങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്ന രാജാക്കന്മാർ, ന്യായാധിപന്മാരുടെ പുസ്തകം, ന്യായാധിപന്മാരുണ്ടായിരുന്നു, പിന്നെ ശൗല് ഇസ്രായേലിലെ ആദ്യത്തെ രാജാവായി മാറി, ഇങ്ങനെ ചരിത്രങ്ങൾ വേദപുസ്തകത്തിൽ പലതും അതിനെക്കുറിച്ച് കാണുവാൻ കഴിയും. അങ്ങനെ ദാവീദ് ദൈവത്താൽ അഭിഷേകം ചെയ്തല്ല തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജാവായിരുന്നു. അപ്പോൾ ദാവീദ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ ദാവീദിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും സാൻമാർഗികമായിട്ടുള്ളതായ അധംപതിച്ചതായ ജീവിതത്തിൽ താൻ കടന്നുപോയാൽ അന്ന് ആ രാജ്യത്തിലുള്ളതായ ജനങ്ങൾക്ക് ഒരുപക്ഷെ തന്നെ ചോദ്യം ചെയ്യുവാനുള്ളതായ ധൈര്യമോ തന്നെ ചോദ്യം ചെയ്യാനുള്ളതായ അവകാശമോ അന്നത്തെ കാലയളവിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ തങ്ങനെയുള്ള കാലയളവിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായ രാജാവ്, ദൈവവുമായിട്ടാണ് ഈ രാജാവിൻ്റെ ബന്ധം, അല്ലെങ്കിൽ ദൈവം എത്ര നാൾ അനുവദിക്കുന്നു അത്രയും നാൾ മാത്രമേ അന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതായ രാജാവിനെ രാജാവിൻ്റെ കസേരയിൽ അല്ലെ സ്ഥാനത്ത് ഇരിക്കുവാനായി പറ്റുകയുള്ളൂ, സാധിക്കുകയുള്ളൂ. അങ്ങനെ ആയിരുന്നപ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ ഈ വന്നുപോയതായ ഈ വലിയ തെറ്റ്, ദൈവത്തോടുള്ള ബന്ധത്തിൽ താൻ ചെയ്തതായ വലിയ ആ പാപം, അതിന് മുൻപാകെ ദാവീദ് ദൈവസന്നിധിയിൽ കടന്നു വന്ന് അവയ്ക്കൊരു പരിഹാരത്തിനായിട്ട് താൻ ദൈവത്തോട് താൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു അനുതാപത്തിൻ്റെ സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം. അപ്പോൾ ദാവീദ് രാജ്യത്തെ ജനങ്ങളെ ഭരിക്കുന്നുവെങ്കിലും ദൈവവുമായിട്ടുള്ള തൻ്റെ ബന്ധം അല്ലെങ്കിൽ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവത്താൽ ആക്കപ്പെട്ടതായ തൻ്റെ രാജസ്ഥാനം, ദൈവം തന്നെ ആ രാജസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ മറ്റൊരു സമൂഹത്തിനോ ജനങ്ങൾക്കോ ഏതെങ്കിലും ഗോത്രങ്ങൾക്കോ ആർക്കും തന്നെ തിരിച്ച് രാജാവാക്കുവാൻ ഒക്കെയില്ല. അത്രമാത്രം ദൈവത്താൽ ഭരിക്കപ്പെടുന്ന നിയന്ത്രിക്കപ്പെടുന്ന ഒരു കാലത്തായിരുന്നു ദാവീദ് ജീവിച്ചിരുന്നതും. ആ സമയത്ത് തൻ്റെ ജീവിതത്തിൽ വന്നതായ ഒരു തെറ്റ്, തെറ്റെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ചെറിയ വാചകം തെറ്റെന്ന് പറഞ്ഞ വലിയ പാപം താൻ ദൈവത്തോട് ചെയ്തു. അപ്പോൾ 150 സങ്കീർത്തനങ്ങളുള്ള ആ സങ്കീർത്തനങ്ങളിൽ
അനുതാപ സങ്കീർത്തനങ്ങളായി 7 സങ്കീർത്തനങ്ങൾ ഉണ്ട് എന്ന് ഞാൻ ഒരവസരത്തിൽ നേരത്തെയും സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഈ വായിച്ചതായ 32 സങ്കീർത്തനം, 6 സങ്കീർത്തനം, 38 സങ്കീർത്തനം, 51 സങ്കീർത്തനം, 102 സങ്കീർത്തനം, 130 സങ്കീർത്തനം, 143 സങ്കീർത്തനം, ഈ 7 സങ്കീർത്തനങ്ങളും അനുതാപ സങ്കീർത്തനങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നു എന്ന് വേദപുസ്തകം പഠിക്കുവാനായി താല്പര്യപ്പെടുന്ന അത് അവർക്കത് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ വീണ്ടും ഒന്ന് ഓർപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദാവീദ് ദൈവത്തിനെതിരായിട്ട് പാപം ചെയ്തു. അങ്ങനെ ദാവീദ് ദൈവത്തിനെതിരായി പാപം ചെയ്തു, അങ്ങനെ ദൈവസന്നിധിയിൽ താൻ കുറ്റം ചെയ്തവനായി മാറി എന്ന് ആ ഭാഗത്ത് നാം ആദ്യമേ വായിക്കുമ്പോൾ കാണുവാൻ. ഇങ്ങനെ വായിക്കുന്നു: ലംഘനം ക്ഷമിച്ചും പാപം മറച്ച് കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നാം 1 സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ വായിപ്പാൻ കഴിയുന്നു ഒരു ആരാണ് ഭാഗ്യവാൻ എന്നുള്ളത്. അവിടെ വായിക്കുന്ന ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ അവിടെ പറയുന്നത് യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ആരോ അവനാണ് ഭാഗ്യവാൻ. ഇവിടെ ദാവീദ് 32 സങ്കീർത്തനം എഴുതുമ്പോൾ താനവിടെ വായിക്കുന്നു, താനവിടെ എഴുതിയിരിക്കുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ താനിത് പറയാനുള്ള കാരണം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്തതായ വലിയ പാപത്തിൻ്റെ മുൻപാകെ താന് ദൈവം തൻ്റെ ആ പാപത്തിൻ്റെ ആ അവസ്ഥ ദൈവം തന്നോട് ക്ഷമിച്ചു. അങ്ങനെ ക്ഷമ കിട്ടിയവനായ ദാവീദ് ദൈവസന്നിധിയിൽ വന്ന് അതിൻ്റെ ഭാഗ്യം, തനിക്ക് ലഭിച്ചതായ ഭാഗ്യ അവസ്ഥയെക്കുറിച്ച്, അല്ലെങ്കിൽ താൻ ആ രാജ്യത്തെ രാജാവായതുകൊണ്ടുള്ള ഭാഗ്യമല്ല, തനിക്ക് ചുറ്റുപാടുകൾ ധാരാളം ഉണ്ടായതുകൊണ്ടല്ല, തനിക്ക് സൗകര്യങ്ങൾ അധികമായി ഉണ്ടായതുകൊണ്ടല്ല, തനിക്ക് നല്ല ക്യാബിനറ്റ് മെമ്പേഴ്സ് തൻ്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ടല്ല, അതൊന്നും താൻ ഭാഗ്യമായി കണക്കാക്കുന്നില്ല. അതൊക്കെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ആവശ്യമായിരുന്നെങ്കിലും താൻ ദൈവസന്നിധിയിൽ കടന്നു വന്നപ്പോൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ, ദൈവവും താനുമായിട്ടുള്ള ബന്ധത്തിൽ തനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യ അവസ്ഥ എന്ന് പറയുന്നത് ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്തതായ തൻ്റെ പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ദൈവം തന്നെ വിടുവിച്ചു, ലംഘനം ക്ഷമിച്ചു, പാപം മറച്ചു, യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ തനിക്ക് വരുവാനിടയായി തീർന്നു എന്നതോർത്ത് താൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ താനിവിടെ തൻ്റെ ജീവിതത്തിലുണ്ടായതായ 3 അല്ലെങ്കിൽ പരാജയങ്ങൾ, അല്ലെങ്കിൽ പാപത്തോടുള്ള ബന്ധത്തിൽ താൻ ചെയ്തതായ 3 കാര്യങ്ങൾ താനിവിടെ പ്രത്യേകം സ്ട്രെസ് ചെയ്ത് പറയുന്നതായി നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. 1 തൻ്റെ പാപത്തിലേക്ക് തന്നെ നയിച്ചതായ, അല്ലെങ്കിൽ പാപത്തിൻ്റെ അവസ്ഥയിലേക്ക് തന്നെ പോകുവാനായി അനുവദിച്ചതായ 1 ഘടകം, താൻ ദൈവത്തോട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തോട് അനുസരണക്കേട് കാണിച്ചു. ഡിസൊബീഡിയൻസ്, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തോടെ താൻ അനുസരണക്കേട് കാണിച്ചു. എന്താണ് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തോട് അനുസരണക്കേട് കാണിച്ചു എന്ന് പറയുന്നത്? ദൈവം പറഞ്ഞ, ദൈവം ചെയ്യുവാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് ചെയ്യണമെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതെ അതിനനുസരണക്കേട് കാണിച്ചു. ആ വിധത്തിൽ തൻ്റെ ജീവിതത്തിൽ ആ ഒരവസ്ഥയിലേക്ക് താൻ കടന്നു വന്നതായി താൻ അവിടെ കാണുവാൻ കഴിയുന്നു. അന്ന് ദാവീദ് ജീവിച്ചിരുന്ന കാലത്തെ ന്യായപ്രമാണമായിരുന്നു. ജനങ്ങൾ അന്ന് ദൈവത്തോടുള്ള ബന്ധത്തിൽ വായിക്കുകയും ധ്യാനിക്കുകയും ദൈവവുമായിട്ടുള്ള അടുത്ത ബന്ധത്തിൽ വരുവാനായി ഉപയോഗിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് ഈ 100 ജീവിക്കുന്ന നമുക്ക് ന്യായപ്രമാണമുള്ള ദൈവത്തിൻ്റെ വചനം മൊത്തമായി ദൈവം നമുക്ക് വായിക്കുവാനും ധ്യാനിപ്പാനും അതിൽ നാം ചെയ്യേണ്ടതും പ്രവർത്തിക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതുമായ കാര്യങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്നത് അതനുസരിക്കുവാൻ നാം ബാധ്യസ്ഥരായിരിക്കുന്നു എന്ന് ഈ തരുണത്തിൽ ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ. നാം അത് ചെയ്യാതെയും അനുസരിക്കാതെ ഇരിക്കുമ്പോൾ എന്തുണ്ടാകുന്നു? നാം അറിഞ്ഞോ അറിയാതോ അറിയാതെയോ ദൈവത്തെ നാം അനുസരിക്കുന്നില്ല എന്ന്. അങ്ങനെയുള്ള അനുസരണക്കേട് എന്തിലേക്ക് നമ്മെ നയിക്കും? പാപത്തിലേക്ക് നമ്മെ നയിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. 2 തൻ്റെ ജീവിതത്തിൽ പാപമായിരുന്നു. താൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിക്കാഞ്ഞതുകൊണ്ട് ദൈവം പറഞ്ഞതായ ദൈവ
വഴി തിരിഞ്ഞെടുക്കാത്തത് കൊണ്ട് തൻ്റെ ജീവിതം പാപത്തിലേക്ക് പോയതായി നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. എന്താണ് സിൻ എന്ന് പറഞ്ഞാൽ? പാപം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പലർക്കും അതിന് പല വ്യാഖ്യാനങ്ങൾ പറയുവാൻ കാണും. ഒരുപക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്ന പാപമോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പാപങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ഇടപെടുന്ന പാപങ്ങളോ ഒരുപക്ഷെ നിങ്ങൾക്കത് പാപമായി തോന്നുന്നില്ലായിരിക്കാം. എന്നാൽ പാപമെന്ന് പറഞ്ഞാൽ എന്താണ് വാസ്തവമായിട്ടുള്ളത്? നാം ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും നാം അത് പിന്നെയും തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുക. പാപം ചെയ്യുന്ന അല്ലെങ്കിൽ നാം അരുതാത്ത ഒരു കാര്യം ചെയ്യുന്നത് അത് തെറ്റാണെന്ന് നമ്മുടെ മനസ്സാക്ഷിക്കറിയാം. എങ്കിലും നമുക്ക് അറിയാം ഇരുന്നിട്ടും നാം അത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുക. പാപം എന്ന് പറയുന്ന വാക്ക് ഒരു ചെറിയ വാക്കിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്, അല്ലേ? മലയാളത്തിൽ എഴുതിയാലും പാപം എന്നുള്ള രണ്ട് വാക്കുകളിൽ നിന്ന് പാപം എഴുതുന്നത്, ഇംഗ്ലീഷ് എഴുതിയാൽ SIN സിൻ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ SIN എന്നുള്ള സിൻ വാക്ക് നാം ശ്രദ്ധിച്ചാൽ ആദ്യത്തെ അക്ഷരം എസ്സും അവസാനത്തെ എന്നും മാറ്റിയാൽ നടുത്തിൽക്കുന്ന ആരാണ്? ഐ, ഞാൻ, മീ എന്നെയാണ് കാണുവാൻ കഴിഞ്ഞിരുന്നത്. അപ്പോൾ പാപത്തിലേക്ക് ഒരു മനുഷ്യനെ നയിക്കുന്നത് അല്ലെങ്കിൽ പാപത്തിലൊരു വ്യക്തി ആയിത്തീരുന്നത് അവർ തന്നെയാണ്. അതിന് ഉദാഹരണം ഞാൻ ഒന്നുകൂടെ പറഞ്ഞാൽ, ചില ആളുകൾ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ വളരെ നന്നായി ജീവിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്, എന്നാൽ ഞാൻ ജോലി ചെയ്യുന്നിടത്ത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സഹജോലിക്കാർ അവർ ഇത് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടുകൊണ്ട് ഞാനും അങ്ങ് ചെയ്യുന്നു, വാസ്തവത്തിൽ ഞാൻ പാപം ചെയ്യുകയല്ല പക്ഷേ അവരെന്നെ കൊണ്ട് ചെയ്യിക്കുകയാണ്, അങ്ങനെ പറഞ്ഞ് ഒഴിവഴികൾ പറഞ്ഞ് രക്ഷപ്പെടുന്ന ആളുകളെ നമുക്ക് അധികം ധാരാളമായി കാണുവാൻ കഴിയും. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ നാം സഹകരിക്കുന്ന ആളുകൾ ആ വിധത്തിലുള്ളതായി ജീവിതം നയിക്കുന്നവരാണെങ്കിലും ആ പാപത്തെ നാം അനലൈസ് ചെയ്ത് വാക്കിനെ അനലൈസ് ചെയ്ത് നാം പഠിച്ചാൽ ആ പാപ പ്രവൃത്തിയിൽ ഇൻവോൾവ് ആകുന്ന മറ്റേ വ്യക്തി അതിലേക്ക് നമ്മളെ അല്ലെങ്കിൽ അതുമായി സഹകരിക്കുന്ന വ്യക്തി അതിലേക്ക് നയിക്കുന്നുവെങ്കിലും അതിൻ്റെ നടുനായകത്വം വഹിക്കുന്നത് ആരാണ്? ആ പാപത്തിൽ പോകുവാനെ അല്ലെങ്കിൽ അതിൻ്റെ പ്രവൃത്തിയിൽ പോകുന്ന ആ വ്യക്തി അതിൽ സ്റ്റാൻഡ് ചെയ്യുന്ന ഐ, ഞാൻ, അല്ലെ മറ്റാരെയും നമുക്കതിനകത്ത് കുറ്റപ്പെടുത്തുവാൻ കഴിയില്ല. അങ്ങനെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം അനുശാസിക്കുന്ന അനുസരിച്ച് പോകാൻ കഴിയാതെ പല ആളുകളും മറ്റുള്ളവരെ പഴിചാരി രക്ഷപ്പെടാറുണ്ട്, മറ്റാരെയും പഴിചാരുവാനൊക്കെയില്ല. അപ്പോൾ ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ അതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ദാവീദ് തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നതായ ആ സാഹചര്യത്തിൽ തനിക്ക്, ഞാൻ നേരത്തെ 2 ശമൂവേലിൻ്റെ പുസ്തകം 11-ാം അധ്യായം 12-ാം വാക്യം ആ 12-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കിയാൽ, അത് നിങ്ങൾ വായിച്ചിട്ട് ഇതുമായിട്ട് ചിന്തിച്ചാൽ ദാവീദിന് പല എസ്ക്യൂസ് ഉണ്ടായിരുന്നു തനിക്കതിൽ നിന്ന് രക്ഷപ്പെടുവാനായി. താൻ ഇതിനകത്ത് വരുവാൻ കാരണമില്ലാത്ത വിധത്തിൽ തനിക്ക് ന്യായങ്ങൾ കൊണ്ടുവരുവാൻ കഴിയുമായിരുന്നു. എന്നാൽ താൻ ആ ഭാഗത്ത് അതൊന്നുമല്ല പറയുന്നത്. തൻ്റെ ജീവിതത്തിലെ തകരാറ്, തൻ്റെ ജീവിതത്തിലെ തെറ്റ് എന്താണെന്ന് താൻ മനസ്സിലാക്കി അതിൽ നിന്ന് മാറുവാനായി താൻ തീരുമാനിച്ചു. മൂന്നാമതായി തൻ്റെ താൻ ചെയ്ത മോശമായ പ്രവൃത്തിയെക്കുറിച്ച് തൻ്റെ അല്ലെങ്കിൽ താൻ ചെയ്തതായ മോശമായ പ്രവൃത്തിയിൽ തൻ്റെ ജീവിതത്തെ പാപത്തിലേക്ക് നയിച്ചു. അപ്പോൾ നോക്കൂ, ഒരു വ്യക്തി ദൈവത്തിൻ്റെ വചനം അനുസരിക്കാതെ തൻ്റെ ഇഷ്ടമുള്ള വഴിയിൽ താൻ ജീവിക്കുമ്പോൾ അത് തന്നെ പാപത്തിലേക്ക് നടത്തുന്നു. തനിക്ക് താൻ ചെയ്യുന്നതായ പ്രവൃത്തി പാപമാണെന്ന് അറിഞ്ഞിട്ടും ആ പ്രവൃത്തിയിൽ നിന്ന് മാറാതെ തുടർന്നും ആ പ്രവൃത്തി ചെയ്യുകയും മറ്റുള്ളവരെ അതിലേക്ക് പഴിചാരുകയും ചെയ്യുന്നു. മൂന്നാമതായി, ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അതിൻ്റെ അവസാനം, അതിൻ്റെ പരിണിതഫലം, ആ പാപത്തിൻ്റെ പ്രവൃത്തി കണ്ടിന്യൂ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി, ആ വ്യക്തി മാത്രമല്ല അതുകൊണ്ട് അതിൻ്റെ ഭവിഷ്യത്ത് അതിൻ്റെ വേദന അനുഭവിക്കുന്നത്, ആ വ്യക്തിയും ആ വ്യക്തി ആരുമായിട്ട് ഇടപെടുന്നോ ആ ഇടപെടുന്ന വ്യക്തിയും അതിലൊക്കെ ഉപരി ദൈവത്തോടുള്ള ബന്ധത്തിൽ തൻ്റെ മനസ്സാക്ഷി ദൈവം മുൻപാകെ തനിക്ക് നേരെ അല്ലെങ്കിൽ തുറന്ന് ദൈവം മുൻപാകെ തനിക്ക് വെക്കുവാൻ കഴിയാത്തതായ ഒരവസ്ഥയിലേക്ക് താൻ വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രത്യേക അവസരത്തിൽ ദാവീദ് ഈ സങ്കീർത്തനം എഴുതുമ്പോൾ താൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, തനിക്ക് എസ്ക്യൂസസ് പറഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നിട്ടും താൻ അതിന് തയ്യാറാകാതെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് താൻ ഓടി വന്നു. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് താൻ ഓടി വന്ന് തൻ്റെ ജീവിതത്തെ, തൻ്റെ ജീവിതം മൊത്തമായി ദൈവത്തെങ്കിലേക്ക് താൻ തുറന്നു വെച്ചു. ദൈവം, നാം ആ താഴത്തുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി, രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു, എൻ്റെ മജ്ജ വേനൽക്കാലത്ത് ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി,
സോ താൻ ഈ ചെയ്യാത്തതായ ചെയ്യരുതാത്തതായ പാപം താൻ ചെയ്തിട്ടും താൻ രാജാവെന്ന നിലയിൽ കുറേ നാൾ കുറേ ദിവസങ്ങൾ ആഴ്ചകളോ മാസങ്ങളോ താൻ അത് പറയാതെ മറച്ചു വെച്ചുകൊണ്ട് അതൊന്നും സാരമില്ല താൻ രാജാവായിരിക്കുമ്പോൾ തനിക്ക് ചെയ്യാം എന്നുള്ളതായ ആ മനോധൈര്യത്തിൽ താൻ നടന്നു. അങ്ങനെ താൻ തൻ്റെ പാപത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ പാപത്തിൻ്റെ ജീവിതം തൻ്റെ മനസ്സിൽ ഒതുക്കി വെച്ച് താൻ നടന്നുകൊണ്ട് താൻ ധരിച്ചിരുന്നത് തൻ്റെ ജീവിതം സന്തോഷമായി പോകും. അങ്ങനെ താൻ തൻ്റെ പാപം തന്നിൽ മറച്ചു വെച്ചതുകൊണ്ട് തനിക്കുണ്ടായതായ ആ ഭവിഷ്യത്തുകളെന്ന് പറയുന്നത് തൻ്റെ ശാരീരികമായി താനത് അനുഭവിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇല്ലേ, ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. അപ്പോൾ തൻ്റെ ആ പാപത്തോടുള്ള ബന്ധത്തിൽ തൻ്റെ മനസ്സാക്ഷി തന്നെ കുറ്റം വിധിച്ചതിനാൽ തൻ്റെ ജീവിതത്തിൽ നാം കേട്ടില്ല, ചില പ്രായമുള്ള ആളുകൾ പറയും എൻ്റെ അസ്ഥിക്ക് ഭയങ്കര കഴപ്പാന്ന് പറയും, അല്ലെ എൻ്റെ അസ്ഥിക്ക് ഭയങ്കര വേദനയാണെന്ന് പറയും. കാരണം എന്താ, ഈ അസ്ഥിക്കകത്തുള്ള മജ്ജ അത് ഡ്രൈ ആയി പോകുമ്പോൾ നമ്മളൊക്കെ ഒരു പ്രായം, ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കേൾക്കുന്നത് എനിക്കതൊന്നും ഇല്ലല്ലോ എന്ന്. പക്ഷേ നമ്മളൊരു സ്റ്റേജ് വരുമ്പോൾ നമ്മുടെ വല്യപ്പച്ചന്മാരൊക്കെ പണ്ട് പറഞ്ഞപ്പോൾ നമ്മൾ ഓർക്കും ഇവർക്ക് എന്നാ മറ്റുള്ളവരെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഇതൊക്കെ പറയുന്നതെന്ന് ഇല്ല. അപ്പോൾ ഇവിടെ നാവിന് ആ അനുഭവമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ അസ്ഥിക്കകത്തുള്ളതായ മജ്ജ അത് ഉരുകി ഉണങ്ങിപ്പോകുമ്പോൾ എത്രമാത്രം ഒരു വ്യക്തിക്ക് തൻ്റെ അസ്ഥിക്ക് വേദന ഉണ്ടാകുമോ അത്രമാത്രം ഭയങ്കരമായിരിക്കും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപം നിറച്ച് അല്ലെങ്കിൽ പാപം മറച്ചു വെച്ചുകൊണ്ട് ജീവിച്ചാൽ ആ വ്യക്തിക്ക് രാത്രിയിൽ ഉറങ്ങുവാനൊക്കെയില്ല, ആ വ്യക്തിക്ക് സന്തോഷമായൊരു ജീവിതം നയിപ്പാനൊക്കെയില്ല. അപ്പോൾ ആ ഒരു അനുഭവത്തിലേക്ക് ദാവീദ് വന്നു എന്ന് അവിടെ വായിപ്പാൻ കഴിയുന്നു. താൻ വിചാരിച്ചു ഇത് കുറേ നാൾ മറച്ചു വെച്ച് ആരും അറിയാതെ ഇങ്ങനെ അങ്ങ് ജീവിക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ തനിക്ക് അധികം നാൾ ജീവിപ്പാൻ ഇടയായില്ല. ദൈവത്തിൻ്റെ ആ ഇൻ്റർഫിയറൻസ്, ദൈവത്തിൻ്റെ ഇടപെടൽ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായതായി നമുക്ക് ചരിത്രങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നു. അപ്പോൾ തനിക്ക് മനസ്സിലായി താൻ ചെയ്ത തെറ്റ് ദൈവസന്നിധിയിൽ താൻ ഏറ്റുപറഞ്ഞുവെങ്കിൽ മാത്രമേ തൻ്റെ മനസ്സിനും തൻ്റെ ശരീരത്തിനും മറ്റ് താൻ ആരെയൊക്കെ ആ വിധത്തിൽ ദുഃഖിപ്പിച്ചുവോ ആ വ്യക്തിക്കും ദൈവത്തിനും മുൻപാകെ തനിക്ക് നിർമ്മലമായ മനസ്സാക്ഷിയിൽ നിൽക്കണമെങ്കിൽ താൻ തൻ്റെ ജീവിതത്തെ അല്ലെങ്കിൽ തൻ്റെ പാപത്തെക്കുറിച്ച് ദൈവസന്നിധിയിൽ സമ്മതിച്ചെങ്കിൽ മാത്രമേ ഒക്കുകയുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് താൻ വരുന്നതായി കാണുവാൻ കഴിയുന്നു. ഞാനിത് പറയുമ്പോൾ പ്രിയ സ്നേഹിതരെ, ഒരു പക്ഷേ നിങ്ങൾ ആരാണെന്ന് എനിക്കറിയുവാൻ കഴിയുന്നത്, നിങ്ങൾ എവിടെ നിന്നാണ് കേൾക്കുന്നത് എനിക്കറിയുവാൻ കഴിയുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ സ്വഭാവം അല്ലെങ്കിൽ ശൈലി എങ്ങനെയാണെന്ന് എനിക്കറിയുവാൻ കഴിയുന്നില്ല. എന്നാൽ ഒരു കാര്യം, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണല്ലോ. അത് നിങ്ങൾ കേൾക്കുന്ന മാത്രമേ ഒരു പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ജീവിക്കുന്ന ജീവിതത്തിൽ പാപ സ്വഭാവത്തിലോ പാപത്തിൻ്റെ പ്രവൃത്തിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പാപപ്രവൃത്തി കൊണ്ട് ചില ജീവിതങ്ങളെ നിങ്ങൾ ദുഃഖത്തിലും വേദനയിലുമാക്കിയെങ്കിൽ ആ പ്രവൃത്തിയും ആ നേരത്തെയുള്ള പ്രവൃത്തിയും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയും അത് ദൈവത്തെയും നിങ്ങൾ ആരുമായി ഇടപെട്ടു അവരെയും ദുഃഖിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ കരുതുന്നുവെങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾ ആരും അറിയാതെ നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോൾ ഏകരായിരിക്കുന്ന സന്ദർഭങ്ങളിൽ ദാവീദ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങളുടെ മനസ്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അതിനോടുള്ള ബന്ധത്തിൽ വളരെ ഡിസ്കംഫർട്ട് നിങ്ങൾക്ക് തോന്നുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കാം. എങ്കിലും നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ഇതൊന്നും സാരമില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്നൊരവസ്ഥയിൽ നിങ്ങൾ ജീവിക്കുന്നവരാണെങ്കിൽ ഈ സങ്കീർത്തനത്തിൽ കൂടെ ഞാൻ നിങ്ങളുടെ മുൻപാകെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ദാവീദ് ചെയ്തതുപോലെ തൻ്റെ ജീവിതത്തിൽ താൻ ജീവിച്ചുവെങ്കിലും താൻ അവസാനം ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന് തൻ്റെ ജീവിതത്തെ താൻ ദൈവസ്ഥാനിൽ തുറന്നു വെച്ചു. അതാണ് ഇതിൻ്റെ ആരംഭവാക്യത്തിൽ താനിങ്ങനെ വായിച്ചു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാനെന്ന് താനോട് വായിപ്പാനിടയായി തീർന്നത്. താൻ നമ്മൾ അഞ്ചാം വാക്യം, എൻ്റെ പാപം ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല, എൻ്റെ ലംഘനങ്ങളെ യഹോവയുടെ ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഭാഗം വായിക്കുമ്പോൾ ദാവീദ് തൻ്റെ ഹൃദയത്തിൽ താൻ തീരുമാനിച്ചു, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ പാപം, എൻ്റെ ജീവിതത്തിൻ്റെ ഈ തകർന്ന അവസ്ഥ ഞാൻ ദൈവം മുൻപാകെ പറയുമെന്ന് തീരുമാനിച്ചപ്പോൾ നമ്മോട് വായിക്കുന്ന കരുണാനിധിയായ ദൈവം, സ്നേഹനിധിയായ ദൈവം, സ്നേഹസമ്പൂർണനായ ദൈവം ദാവീദ് അത് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ആ ഭാഗത്ത് തന്നെ വായിക്കുന്നത് നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. നോക്കൂ, അപ്പോൾ ഇവിടെ ദാവീദ് പറയുന്ന ഒരു കാര്യം, ഒന്ന്, ദാവീദിൻ്റെ ജീവിതത്തിൽ താൻ ചെയ്തതായ തെറ്റിൽ താൻ ദൈവം മുൻപാകെ കടന്നു വന്ന് തൻ്റെ തെറ്റ് സംബന്ധിച്ച്
തനിക്ക് അതിൽ നിന്നൊരു തനിക്ക് തൻ്റെ മനസ്സിനൊരു സമാധാനം ഉണ്ടാകുവാനിടയായിത്തീർന്നു. തനിക്ക് സന്തോഷത്തിലേക്ക് വരുവാനിടയായിത്തീർന്നു. അപ്പോൾ തന്നെ താൻ പറയുന്നു, ദൈവത്തിൻ്റെ അടുക്കൽ ഞാനിത് പറയുവാനായി ഞാനിനി ഈ പ്രവൃത്തി ചെയ്യാതെ ഇനിയും ദൈവത്തിന് വേണ്ടി ജീവിപ്പിച്ച എൻ്റെ അവസ്ഥ, എൻ്റെ ജീവിതത്തെ തുറന്നു വെക്കുവാനായി ഞാൻ തീരുമാനിച്ചപ്പോൾ ദൈവം എൻ്റെ പാപത്തെ ക്ഷമിച്ചു തന്നു. നോക്കൂ, അപ്പോൾ ഇതിലൂടെ കാണുവാനെങ്കിൽ ദൈവം പാപത്തെ ക്ഷമിക്കുന്ന ദൈവം, ദൈവം കരുണാസമ്പന്നനായ ദൈവം, സ്നേഹനിധിയായ ദൈവം എന്ന് നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. പാപത്തോടുള്ള ബന്ധത്തിൽ ദാവീദ് മൂന്ന് വാക്കുകളിലൂടെ പറഞ്ഞുവെങ്കിൽ, ദൈവത്തിൻ്റെ വിടുതലോടുള്ള ബന്ധത്തിൽ ദാവീദിലൂടെ മൂന്ന് വാക്യങ്ങൾ പറയുന്നു. ഒന്ന്, ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നു. ദൈവം എങ്ങനെയാണ് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നത്? ദൈവം നമ്മുടെ പാപങ്ങളെയെല്ലാം ആരുടെ മേൽ ചുമത്തി? തൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ മേൽ ചുമത്തി. തൻ്റെ പുത്രനായ ക്രിസ്തു പാപത്തിനു വേണ്ടി കാൽവരിയിൽ ക്രൂശിൽ യാഗമായി അല്ലെങ്കിൽ ആണികളാൽ തറയ്ക്കപ്പെട്ടു. അങ്ങനെ ക്രൂശിൽ തറയ്ക്കപ്പെട്ട ഒരു കർത്താവിനെ നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. ആ സഹിച്ചതായ പങ്കപ്പാടെന്ന് പറയുന്നത് നമ്മുടെ പാപത്തെ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിന്മേൽ വഹിച്ചു എന്നുള്ളതാണ്. രണ്ടാമതായി, നമ്മുടെ പാപത്തെ മൊത്തം ദൈവം തൻ്റെ പുത്രൻ്റെ രക്തം കൊണ്ട് അത് കവർ ചെയ്ത് മൂടി. അപ്പോൾ പാപം ചെയ്തതായ നമ്മെ ദൈവം നമ്മെയായിരുന്നു ശിക്ഷിക്കേണ്ടത്. എന്നാൽ ദൈവം പാപത്തിൻ നീതിമാനായ ദൈവം പാപത്തിന് മുൻപാകെ നമ്മെ ശിക്ഷിക്കുവാനായി വന്നാൽ ദൈവത്തിൻ്റെ നീതിയുടെയും ദൈവത്തിൻ്റെ ശിക്ഷയുടെയും മുൻപാകെ എനിക്കോ നിങ്ങൾക്കോ നിൽക്കുവാനൊക്കെയില്ല. അപ്പോൾ ആ ദൈവം തരുന്ന ശിക്ഷയിൽ കൂടെ കടന്നു പോകാൻ കഴിയാത്തതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ആ ശിക്ഷയെല്ലാം തൻ്റെ പുത്രൻ്റെ മേൽ അവൻ ചുമത്തി എന്ന് നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. മൂന്നാമതായി, ദാവീദ് ഇതിനോടുള്ള ബന്ധത്തിൽ താൻ പറയുന്നു, നാം കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതായ അല്ലെങ്കിൽ പാപത്തിൻ്റെ അവസ്ഥയിൽ ഇപ്പോൾ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ പാപത്തിൻ്റെ ക്ഷമ ലഭിച്ച് ആ പാപത്തിൽ നിന്ന് വിമുക്തി പ്രാപിച്ചാൽ ദൈവം ഒരിക്കലും നമ്മുടെ പാപം, നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതായ പാപത്തോടുള്ള ബന്ധത്തിൽ ദൈവം അതൊരിക്കലും നമ്മോട് കണക്കിടുന്നില്ല. ദൈവം നമ്മളൊരിക്കലും നമ്മുടെ ആ വിധത്തിൽ നമ്മെ വിരൽ ചൂണ്ടി നാം നമ്മുടെ അല്ലെങ്കിൽ നമ്മളെ ആ ചില ആളുകൾ പറയുന്നത് ഞാൻ ഇന്നാരോ ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പ്രയാസം വരുമ്പോൾ അയാളോട് പറയും ഞാൻ അന്ന് വെറുതെ പറഞ്ഞ ഞാൻ എന്നോട് ക്ഷമിച്ചു എന്നല്ലെന്ന് പറയും. ദൈവം അങ്ങനെ പറയും ദൈവമല്ല. ദൈവം നാം കഴിഞ്ഞ കാലത്തെ പാപം ദൈവം നമ്മളോട് ക്ഷമിച്ചാൽ ദൈവം അത് എന്നേക്കുമായി ക്ഷമിച്ചിരിക്കുന്നു. അപ്പോൾ ഈ പദപ്രയോഗങ്ങൾ എന്താണ് നമ്മെ സംബന്ധിച്ച് തരുന്നത്? നമുക്ക് ദൈവത്തോടടുത്ത് എന്ന് നമ്മുടെ ജീവിതത്തെ തുറന്നു വെക്കുവാനുള്ളതായ ഒരു വലിയ സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതിന് അന്നൊക്കെ ഭാഗങ്ങൾ വായിപ്പാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സ്നേഹമുള്ള ഒരു ദൈവം, പാപത്തെ ക്ഷമിക്കുന്ന ഒരു ദൈവം എന്ന് നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. ഞാൻ ഒരു വാക്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വായിച്ച് കേൾപ്പിട്ട് ഇതിനോടുള്ള ബന്ധത്തിൽ ഒന്ന് യോഹന്നാൻ്റെ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ 7 മധ്യഭാഗം ഇങ്ങനെ വായിക്കുന്നു, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നു എങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിലില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു, അവൻ്റെ വചനം നമ്മിൽ വസിക്കുന്നില്ല. അവൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനം നമ്മിൽ വസിക്കുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ തുറന്നു വെച്ചാൽ നാം ആരായിരുന്നാലും ദൈവം നമ്മെ അതിൽ നിന്ന് വിടുവിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ഈ 32 സങ്കീർത്തനം ഒരു അനുതാപത്തിൻ്റെ സങ്കീർത്തനമായി നാം വായിക്കുന്നുവെങ്കിൽ ഇതിൽ കൂടി വാസ്തവമായി ദാവീദല്ല സംസാരിക്കുന്നത്, ദൈവത്തിൻ്റെ അരുളപ്പാടാണ് നമുക്ക് ഇതിൽ കൂടെ വായിപ്പാനായി കഴിയുന്നത്. ഇവിടെ അതിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ചു. അതിൻ്റെ 6 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, അങ്ങനെ ക്ഷമിക്കാത്തതായ ദാവീദിൻ്റെ അനുഭവത്തിൽ ദൈവം തൻ്റെ ജീവിതം ക്ഷമിച്ചതായ ക്ഷമയുടെ അവസ്ഥ ഇങ്ങനെ പറയുന്നു, നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടം സൂക്ഷിക്കും, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നിന്നെ ചുറ്റിക്കൊള്ളും, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടത് വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്നെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും, നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതയും പോലെ ആകരുത്. അപ്പോൾ പാപങ്ങൾ ക്ഷമിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരാണ് നമ്മെ നടത്തുന്നത്? ദൈവമാണ് നമ്മെ നടത്തുന്നത്. ദൈവത്തിൻ്റെ ദൃഷ്ടി, ദൈവത്തിൻ്റെ കണ്ണ്, ദൈവത്തിൻ്റെ നോട്ടം, ദൈവത്തിൻ്റെ പരിപാലനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ആ രക്ഷ അവൻ ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടെന്ന് വഴി നിനക്ക് കാണിച്ചു തരും. അവിടെ താൻ ബുദ്ധി ഉപദേശിക്കുന്നു. അങ്ങനെ പാപത്തിൻ്റെ വഴിയിലേക്ക് നാം തിരിഞ്ഞു പോയാൽ ദൈവത്തിൻ്റെ ശിക്ഷയുടെ സമയത്തിനു വേണ്ടി കാത്തിരിക്കാതെ
ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനായിട്ട് ആഹ്വാനം ചെയ്യുന്നു. പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ ഏതായിരുന്നാലും, നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം ഒരുപക്ഷെ പ്രയാസമുള്ള സാഹചര്യമായിരുന്നാലും, അല്ലെങ്കിൽ കഴിഞ്ഞകാല ജീവിതത്തിൽ നിങ്ങളുടെ പാപത്തിൻ്റെ അവസ്ഥയിൽ ഒരുപക്ഷെ നിങ്ങൾ നെടുവരപ്പെട്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ ഞാനിന്ന് ഈ സമയത്ത് നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ. സ്നേഹസമ്പൂർണനായ ദൈവം, കരുണാനിധിയായ ദൈവം, സ്നേഹിക്കുന്ന ദൈവം, അവൻ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തെ അവൻ്റെ കയ്യിൽ കൊടുക്കുമോ? അവൻ നിങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ. ദൈവം നിങ്ങളെ നടത്തട്ടെ. ദൈവത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. ആ ഒരു നല്ല ജീവിതത്തിലേക്ക് നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്ക്